ചേളാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHC വിഭാഗത്തിന് നബാർഡ് സാമ്പത്തിക സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നവംബർ 25 വൈകിട്ട് 4 മണിക്ക് പി അബ്ദുൽ ഹമീദ് MLA അധ്യക്ഷതയിൽ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1991 VHSE വിഭാഗം ആരംഭിച്ച സ്കൂളിൽ VHSE ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഭൌതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത മൂലം വളരെയേറെ കഷ്ടതകൾ സഹിച്ചാണ് അക്കാദമിക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. VHSE വിഭാഗത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് നബാർഡ് RIDF സാമ്പത്തിക സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,75,00,000 രൂപ ഭരണാനുമതിയാണ് ലഭിച്ചത്. ഇതിൽ 2,75,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം VHCയുടെ മുഴുവൻ ഭൌതിക സാഹചര്യങ്ങളും ഉറപ്പുവരുത്തുന്നതാണ്. 2016 ഭരണാനുമതി ലഭിച്ച കെട്ടിടത്തിന്റെ ടെക്നിക്കൽ അനുമതിയും ടെണ്ടർ നടപടിയും 2017 തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ സ്ഥലം നഷ്ടപ്പെടുമെന്നതിനാൽ കെട്ടിട നിർമ്മാണം 2018 ഓഗസ്റ്റ് മാസത്തോടുകൂടിയാണ് ആരംഭിച്ചത്. 6 ക്ലാസ് മുറികൾ, പ്രിന്റിംഗ് ലാബ്, കമ്പ്യൂട്ടർ സയൻസ് ലാബ്, VHC ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, ലൈബ്രറി, കരിയർ റൂം, ഗേൾസ് വിശ്രമ റൂം, 400 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ എന്നിവ അടങ്ങിയതാണ് കെട്ടിടം. 3 നിലകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ശുചിമുറി, മുഴുവൻ ക്ലാസുകളിലും ഗ്രീൻ വൈറ്റ് ബോർഡുകൾ, ഇന്റർനെറ്റ് സൌകര്യം, കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഭിന്നശേഷിക്കാർക്കായി റാമ്പ്, ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കുഴൽക്കിണറും ഒരുക്കിയിട്ടുണ്ട്. PTA പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ AP സലീം, ജനറൽ കൺവീനറായ VHSE പ്രിൻസിപ്പൽ എ ജിനേഷ്, പ്രിൻസിപ്പൽ ടി വിജയൻ, HMP ഗീത, PTA വൈസ് പ്രസിഡന്റ് MP മുഹമ്മദ് കുട്ടി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ R രതീഷ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ R ശുഭ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. MLP ടൈംസ്, തേഞ്ഞിപ്പലം. ഉദ്ഘാടനം PTA പ്രസിഡന്റും വിജയമാഷൊക്കെ പറഞ്ഞ പോലെ 25 4 മണിക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. MLA ആ ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കും. നബാർഡിന്റെ ഒരു 3,75,00,000 രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചത്. അതിന്റെ ഭരണാനുമതി 2016 നമുക്ക് ലഭിച്ചത്, 21/11/2016. അതിന്റെ TS 2017 അതിന്റെ TS റെഡിയായി. 2018 അതിലെ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് ഓഗസ്റ്റ് 18 ഹാൻഡ് ഓവർ ചെയ്ത് ഒരു വർഷം കൊണ്ട് അതിന്റെ വർക്ക് പൂർത്തിയാക്കി. ഓഗസ്റ്റ് 5/8/19 അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി. മഞ്ചേരി കൈറ്റ് കൺസ്ട്രക്ഷനാണ് ആ വർക്ക് ഏറ്റെടുത്തത്. വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിലാണ് അവർ ആ വർക്ക് ഒരു വർഷം കൊണ്ട് ഇവിടെ പൂർത്തിയാക്കിയത്. അതിന്റെ